பலூன் எடுத்துக்கிட்டு இனானிது இட்டிலேக்கு ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്തായിരിക്കും? ബലൂൺ കണ്ടില്ലേ, ഇത് പൊട്ടിയതുമില്ല, ഇതിന് കറുപ്പ് കളർ വന്നിട്ടുള്ളൂ. സാധാരണ ബലൂൺ എയർ നിറച്ചതാണ്, അത് ചൂട് തട്ടുമ്പോഴേക്കും പൊട്ടിപ്പോകുന്നു. എന്നാൽ ഞാൻ മാജിക്കിന് ഉപയോഗിച്ചിരുന്നത് വെള്ളം നിറച്ച ബലൂണാണ്. അത് ചൂട് തട്ടുമ്പോൾ വെള്ളം ചൂടിനെ അബ്സോർബ് ചെയ്യുന്നു. അത് ഇതു കാരണമാണ് എന്റെ ബലൂൺ പൊട്ടിപ്പോകാതിരുന്നത്. അടുത്ത മാജിക്. ഈ മാജിക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ് നിറയെ വെള്ളം, സാദാ സേഫ്റ്റി പിൻ. ഈ സേഫ്റ്റി പിൻ ഞാൻ ഇതിലേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അയ്യോ, സേഫ്റ്റി പിൻ താഴ്ന്നു പോയിരിക്കുന്നു. ഞാൻ ഈ സേഫ്റ്റി പിൻ ഇതിലേക്ക് ഉയർത്തുകയാണ്. നോക്കൂ, ഇതിനു കാരണം വെള്ളത്തിന്റെ ഉപരിതല സമ്മർദ്ദം കാരണം തന്മാത്രകൾ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വന്ന് ചെറിയൊരു പാട പോലെ രൂപാന്തരപ്പെടുന്നു. ഇതു കാരണമാണ് നമ്മുടെ സേഫ്റ്റി പിൻ താഴോട്ട് പോവാതിരുന്നത്. അടുത്ത മാജിക്. ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ ഞാൻ ഇതിലെ ഈ ഗ്ലാസ്സിലേക്ക് ഇടുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നാരങ്ങ താഴ്ന്നു പോയിരിക്കുന്നു. എന്നാൽ ഈ നാരങ്ങ തന്നെ ഞാൻ ഒരു മന്ത്രം ചൊല്ലി ഈ ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോഴും കോവിഡിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവരെ കാണാൻ കോവിഡിനെ പോലെ ഇല്ലേ? ഇവര് നമ്മളെ സാധാരണ കുരുമുളകാണ്. ഇവരെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇവന്മാരെ എല്ലാം ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ കൈയൊന്നും കഴുകാതെ ഇവന്മാരെ തൊടുന്നു. അവരെന്നെ പിടികൂടിയല്ലോ. ഇനി ഞാനൊരു മന്ത്രം ചൊല്ലിയിട്ട് ഇവന്മാരൊക്കെ ഓടിക്കാൻ പോവാണ്. ഗോ കൊറോണ, ഗോ കൊറോണ, ബൂം. ഇനി നമുക്ക് നോക്കാം. അവരെല്ലാം ഓടിപ്പോകുന്നു. ഇതിന്റെ ട്രിക്കാണ് സോപ്പ്. നമ്മൾ എപ്പോഴും കൈ സോപ്പ് വെച്ച് കഴുകണം. നമ്മൾ സോപ്പ് വെച്ചപ്പോൾ കുരുമുളക് നീങ്ങിപ്പോയി. ഇതിനൊരു ശാസ്ത്രീയ തത്വമുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ രീതി നോക്കിയാലോ, സോപ്പ് വെള്ളത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു. പ്രതലബലം എന്ന് പറഞ്ഞാൽ ജലതന്മാത്രകൾ ജലോപരിതലത്തിൽ വന്ന് പരസ്പരം ആ
ആകർഷണം പോലെ പാടം പോലെ ഒരു ബലത്തിൽ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ കുരുമുളക് പൊടി പൊങ്ങുന്നു. എന്നാൽ പ്രതലബലം കുറയ്ക്കുന്ന സോപ്പ് തട്ടുമ്പോൾ ആ പാട പൊട്ടിപ്പോകുന്നു. ഇത് കാരണമാണ് നമ്മളുടെ കുരുമുളക് പൊടി നീങ്ങിയത്. ഞാനിവിടെ ഒരു നോട്ടും ഒരു ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഞാൻ ഈ നോട്ടിന് മുകളിൽ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിന് മര്യാദ ഈ നോട്ട് നമുക്ക് എടുക്കണം. അതെങ്ങനെ അത് നമുക്ക്? അയ്യോ, നമുക്കൊരു മന്ത്രം ചൊല്ലിയിട്ട് ഈ നോട്ട് എടുക്കാം. ഇത് നമ്മുടെ അവസാനത്തെ മാജിക് കേട്ടോ. അതിനായി ഞാൻ ഇവിടെ ഗ്ലാസ്, കാർഡ്ബോർഡ്, കോയിൻ. ഞാൻ ഗ്ലാസിന് മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് അതിന് മുകളിൽ കോയിൻ വെക്കുന്നു. ഇനി ഇത് ഞാൻ പഠിക്കാൻ കുറെ കുതിർ തിന്നു കേട്ടോ. ഇനി ഇത് ഞാൻ തട്ടുകയാണ്. കോയിൻ പുറത്തു പോയിരിക്കുന്നു. ഇനി ഞാനൊരു മന്ത്രം ചൊല്ലിയിട്ട് ഈ കോയിൻ ഈ ഗ്ലാസിന് ഉള്ളിലേക്ക് ആക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ നാണയത്തിന്റെ